ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബാച്ചിലേഴ്സ് അടുക്കള. ഞാൻ സജി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമുന്തിരി വെച്ചൊരു അച്ചാറാണ്. അപ്പൊ അതിനായി ഒരു 200 ഗ്രാം ഉണക്കമുന്തിരി വേണം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ഒരു ചെറിയ പീസ് ശർക്കര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, കായം. അപ്പം നമുക്ക് ആദ്യമായി ഒരു ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നിങ്ങളുടെ കയ്യിലുള്ള സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് ചോദിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉണക്കമുന്തിരി റൈസിൻസ് ഒന്നിട്ടൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുത്തത്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റൈസിൻസ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരളാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വയ്ക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിലെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി 1/4 ടേബിൾ സ്പൂൺ അളവിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വരണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ ഒരു 7-8 പീസ് കറിവേപ്പില കഴുകി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 ഉണക്ക മുളക്, ചുവന്ന മുളകും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കടുകും ഉലുവയും കൂടെ 1/2 ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ഇട്ടിട്ട് ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടിട്ടുള്ളത്. ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റൊക്കെ. ശേഷം നമുക്ക് പുളി, ഒരു നാരങ്ങയുടെ അളവിൽ ഉള്ള ഒരു പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന 1/4 കപ്പ് വെള്ളത്തിൽ, അതും കൂടെ അരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര അരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ എന്തെങ്കിലും വേസ്റ്റോ ചണ്ടിയോ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അരിച്ച് തന്നെ ഒഴിക്കണം. ശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കിത് വേവിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3-4 പിഞ്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. ശേഷം ഇത് നല്ല തിള വന്നതിന് ശേഷം ഇതുപോലെ ബബിൾസ് ആകുമ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ഫ്ലെയിം. ശേഷം ഇത് തണുക്കാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ അഥവാ സുർക്ക ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഉണക്കമുന്തിരി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം റൈസിൻസ്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു പുളിയും മധുരവും എരിവും കൂടെ ഒക്കെ ഉള്ള ഒരു നല്ലൊരു അച്ചാറാണ്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഭരണിയിലോ കുപ്പി ഗ്ലാസ്സുള്ള ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഇട്ട് വെക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.